കോടികൾ പൊടിപൊടിച്ച് യുവം പരിപാടിയൊക്കെ നടത്തി പരാജയപ്പെട്ട ബി ജെ പിയും പ്രധാനമന്ത്രിയും നീതി തേടി തെരുവിലലയുന്ന യുവ കായിക താരങ്ങളെ എന്തുകൊണ്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നില്ല? രാജ്യാന്തര മത്സരങ്ങളിൽ വിജയിച്ച് ത്രിവർണ പതാക ഉയർത്തിയ കായിക താരങ്ങളാണ് നീതി തേടി തെരുവിലലയുന്നത്. രാജ്യത്തിൻ്റെ പെൺമക്കൾ അപമാനിക്കപ്പെട്ടെന്ന ആരോപണത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ കുറ്റകരമായ മൗനത്തിലാണ്. താരങ്ങളുടെ മൻ കി ബാത്ത് കേൾക്കാൻ മോദി സർക്കാർ തയ്യാറാകുന്നില്ല. 7 വനിതാ ഗുസ്തി താരങ്ങൾ ദീർഘകാലം ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്ന ശേഷം കേന്ദ്ര സർക്കാരും കായിക മന്ത്രാലയവും ഡൽഹി പോലീസും സ്വീകരിക്കുന്ന നിലപാട് ഏവരെയും ഞെട്ടിപ്പിക്കുന്നു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റും ബി ജെ പി എം പിയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെയാണ് കായിക താരങ്ങൾ ഡൽഹി പോലീസിൽ പരാതി നൽകിയത്. 2012 മുതൽ 22 വരെ പലതവണ ലൈംഗിക പീഡനം നടന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. 16 വയസ്സുള്ള പെൺകുട്ടിയും ഇതിലുൾപ്പെടുന്നതിനാൽ പോക്സോ വകുപ്പും ചുമത്തേണ്ട പരാതികളിൽ ഡൽഹി പോലീസ് അടയിരിക്കുകയാണ്. കായിക താരങ്ങൾ സുപ്രീംകോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞാൽ കേസെടുക്കാമെന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഇരകളുടെ പേരുവിവരങ്ങളും ചിത്രങ്ങളും ആരോപണ വിധേയന് ഡൽഹിയിൽ പോലീസ് തന്നെ കൈമാറിയെന്നും കായിക താരങ്ങൾ പരാതിപ്പെടുന്നു. പരാതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഗുരുതര ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന് കായിക താരങ്ങൾക്ക് നിരന്തര ഭീഷണിയുമുണ്ട്. രാജ്യതലസ്ഥാനത്തെ ക്രമസമാധാന പാലനവും നീതി നിർവഹണവും എത്രമാത്രം അധപതനത്തിലാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഇതേ വിഷയത്തിൽ കായിക താരങ്ങൾ ജന്തർ മന്ത്രിയിൽ പ്രതിഷേധിച്ചിരുന്നു. സമരം നീണ്ടുപോയതോടെ കായിക മന്ത്രാലയം ഇടപെട്ട് ബോക്സിംഗ് താരവും എം പിയുമായ മേരി കോമിൻ്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ട സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചു. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല. വീണ്ടും പ്രതിഷേധം തുടങ്ങിയതോടെ ഈ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ എന്ന പേരിൽ സർക്കാർ പുറത്തുവിട്ട കാര്യങ്ങളിൽ ബ്രിജ്ഭൂഷണെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് ഒന്നുമില്ല. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ പ്രതിയായിരുന്ന ബ്രിജ്ഭൂഷൺ ബി ജെ പിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ നിറം ലഭിക്കുന്നത് ഒഴിവാക്കാൻ ജനുവരിയിൽ സമരവേദിയിൽ രാഷ്ട്രീയ നേതാക്കൾ എത്തരുതെന്ന് കായിക താരങ്ങൾ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങിയ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടുവെന്ന് കായിക താരങ്ങൾ പരിതപിക്കുന്നു. ഇപ്പോൾ അവർ എല്ലാവരോടും പിന്തുണ ആവശ്യപ്പെടുകയാണ്. രാഷ്ട്രീയ നേതാക്കളോടും യുവജന സംഘടനാ പ്രവർത്തകരോടും കർഷക പ്രസ്ഥാനങ്ങളോടും ട്രേഡ് യൂണിയനുകളോടും അവർ സഹായം തേടി.